ഹരി എല്ലാവർക്കും നമസ്കാരം ശ്രീ ഗുരുഭ്യോം നമ സുഭാഷിതം ശരീരം സ്വരൂപം തഥവാ കളത്രം ധനം മേരുതുല്യം ഗുരുരങ്ക് പത്മീ മനച്ഛേന്ദലക്നം തതക്കിം 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 തതക്കും സൃജനങ്ങളെയും സുന്ദരമായ ശരീരം സുന്ദരിയായ ഭാര്യ നിർമ്മലമായ കീർത്തി മഹാമേരുതുല്യം ധനം ഇവയെല്ലാം ഒരാൾക്കുണ്ടായാലും ഗുരുവിൻ്റെ പാദപത്മത്തിൽ മനസ്സ് ലയിക്കുന്നില്ലെങ്കിൽ ഒരു പ്രയോജനവും ഉണ്ടാവുകയില്ല ഗുരുകാരുണ്യം കൊണ്ട് ആത്മബോധം സാധിച്ചില്ലെങ്കിൽ എല്ലാം നിർഫലമാണ് അദ്വൈത ആചാര്യനായ ശ്രീ ശങ്കരാചാര്യസ്വാമികളുടെ ഗുരുവഷ്ടകത്തിലുള്ളതാണ് ഈ ശ്ലോകം ഗുരുവിൻ്റെ മഹത്വത്തെപ്പറ്റി നിരവധി പ്രസ്താവ്യങ്ങൾ വേറെയുമുണ്ട് നാം നിത്യവും ചൊല്ലുന്ന ഒരു ശ്ലോകമാണല്ലോ അജ്ഞാനതിമിരാന്ധസ്യ ജ്ഞാനാഞ്ജനശലകയ ചക്ഷുരുന്മീലിതം യേന തസ്മീ ശ്രീഗുരുവേ നമ അജ്ഞാനമാകുന്ന തിമിരം ഉന്മൂലനം ചെയ്ത് ജ്ഞാനത്തിൻ്റെ പ്രകാശം വിതറുന്ന ഗുരുവിന് എന്നാണ് ഇതിൻ്റെ അർത്ഥം പ്രസിദ്ധ ഹിന്ദി ഭക്തകവിയായ കബീർദാസ് പല ദോഹയിലും ഗുരുവിൻ്റെ കീർത്തിയെ പ്രകീർത്തിക്കുന്നുണ്ട് എൻ്റെ മുമ്പിൽ ദൈവവും ഗുരുവും ഒരേ സമയത്ത് പ്രത്യക്ഷപ്പെട്ടാൽ ഞാൻ ആദ്യം വന്ദിക്കുന്നത് ഗുരുവിനെ ആയിരിക്കും എന്തെന്നാൽ ദൈവത്തെ പറ്റിയുള്ള ജ്ഞാനം എനിക്ക് നൽകിയത് ഗുരുവാണ് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് സദ്ഗുരുനാഥനെ പരിചരിച്ച് വിദ്യ അഭ്യസിച്ച മഹാത്മാക്കളായിരുന്നുവല്ലോ ശ്രീകൃഷ്ണ ഭഗവാനും സുധാമാവും അല്ലെങ്കിൽ സുധാമാവെന്ന കുചേലനും സാന്ദീപനീ മഹർഷിയുടെ ഉത്തമ ശിഷ്യരായിരുന്നു അവർ വസിഷ്ഠൻ ദ്രോണാചാര്യർ ഭീഷ്മാചാര്യർ തുടങ്ങിയ അനവധി ഗുരുക്കൾ നമ്മുടെ പുരാണങ്ങളിൽ ഇതിനകം തന്നെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് അമരശക്തി എന്ന രാജാവിൻ്റെ ബുദ്ധിശൂന്യരായ മക്കളെ പഠിപ്പിച്ച് സംസ്കാര സംസ്കാരസമ്പന്നരാക്കുവാൻ നിയോഗിക്കപ്പെട്ട ഗുരുനാഥനായിരുന്നു വിഷ്ണു ശർമ്മ അദ്ദേഹം തത്വാധിഷ്ഠിതമായ പഞ്ചതന്ത്രം കഥകളിലൂടെ രാജകുമാരന്മാരെ സുബുദ്ധികളാക്കി തീർത്ത കഥ സുവിധമാണ് ഗുരു ഉപദേശം കൊണ്ട് മനുഷ്യ മനസ്സിനെ മാറ്റിയെടുക്കുവാൻ സാധിക്കുമെന്നതിന് ഉത്തമ ദൃഷ്ടാന്തങ്ങൾ വേറെയുമുണ്ട് ഒന്നൊഴിയാതെ ഗുണങ്ങൾ നരന്മാർക്ക് വന്നുകൂടുന്നു ഗുരുപ്രസാദത്തിനാൽ എന്ന് എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണം കിളിപ്പാട്ടിലെ അയോധ്യാകാണ്ഡത്തിൽ ഗുരുമഹിമയുടെ പ്രകാശം നമുക്ക് കാണാൻ സാധിക്കും മാതാവിനെയും പിതാവിനെയും ആചാര്യനെയും അതിഥിയേയും ദേവതുല്യം കരുതുകയെന്നാണ് ഭാരത സംസ്കാരം പഠിപ്പിക്കുന്നത് ഗുരുവിൻ്റെ ആധാര വിന്തങ്ങളെ മനസ്സാ വന്ദിക്കുന്നവർക്ക് ജീവിത പ്രയാണത്തിൽ ഉയർച്ച ഉണ്ടാകും എന്നതിന് യാതൊരു സംശയവും ഇല്ല ഗുരു അനുഗ്രഹം കൊണ്ട് നമുക്ക് തൊഴിൽ പ്രാവീണ്യം മാത്രം ഉണ്ടായാൽ പോരാ സംസ്കാരം കൂടി ഉണ്ടാകണം വിദ്യാഭ്യാസത്തിൽ നിന്നും അതുകൂടി നേടേണ്ടതാണ് പഠനത്തിൽ നിന്ന് സത്യത്തിൽ തൊഴിൽ പരിചയം മാത്രം പോരല്ലോ സംസ്കാരം വളരണം എന്താണ് സംസ്കാരം എന്നാണെങ്കിൽ ഉത്കർഷത്തിലേക്കുള്ള ഉയർച്ചയാണ് സംസ്കാരം എന്ന് പറയുന്നത് നിത്യജീവിതത്തിൻ്റെ എല്ലാ ചുറ്റുപാടുകൾക്കും ഉത്കർഷമുണ്ട് അതുകൊണ്ട് ഒരു പ്രവൃത്തിയുടെയോ ഒരു അനുഭവത്തിൻ്റെയോ ഒരു സമ്പ്രദായത്തിൻ്റെയോ പേരല്ല സംസ്കാരം ഇരിപ്പിലും നടപ്പിലും വാക്കിലും പ്രവൃത്തിയിലും വിചാരത്തിലും അറിവിലും എന്ന് വേണ്ട എല്ലാറ്റിലും സംസ്കാരം വേണം എല്ലാറ്റിൽ കൂടെയും അത് വളരണം വളർത്തണം ഒരു വ്യക്തി എന്തിലെല്ലാം വ്യാപരിച്ചിരിക്കുന്നുവോ അതിലെല്ലാം അവൻ്റെ സംസ്കാരമുണ്ട് അവയിൽ കൂടി എല്ലാം സംസ്കാരം വളരണം വളർത്തണം എങ്കിലും സംസ്കാരത്തിൻ്റെ കേന്ദ്ര ബിന്ദു എല്ലാറ്റിൻ്റെയും സമ്പൂർണതയാണ് അല്ലെങ്കിൽ സമ്പൂർണ്ണ വ്യക്തിത്വമാണ് അതുതന്നെയാണ് ആത്മീയത അപ്പോൾ ഗുരുത്വത്തിൽ നിന്ന് സംസ്കാരം വളർന്ന് ആത്മീയത നേടണം ആത്മീയത കൈവരിച്ചാൽ അനർഘ്യ കൈവല്യവും കിട്ടും ആർഷഭാരത സിദ്ധാന്തപ്രകാരം മനുഷ്യജീവിതത്തിൻ്റെ പരമലക്ഷ്യമമായ പരമപുരുഷാർത്ഥം പോലും അതാണ് സ്ഥാപിക്കുന്നത് അതുകൊണ്ട് സംസ്കാര സമ്പാദനം വിദ്യാസമ്പാദനം പോലെ തന്നെ ജീവിതത്തിൽ അതിപ്രധാനമായൊരു കാര്യമാണെന്ന് സ്പഷ്ടമാണ് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സംസ്കാരത്തിൻ്റെ ഉറവിടങ്ങൾ തന്നെയാണ് എങ്കിലും പ്രത്യേകമായി സംസ്കാരത്തിൻ്റെ പേര് കേട്ടവയിൽ പ്രധാനമാണ് വിദ്യാഭ്യാസം കലകൾ സാഹിത്യം കവിതകൾ ഈ മൂന്ന് വിഭാഗങ്ങൾ മൂന്ന് വിധത്തിൽ വിജ്ഞാനങ്ങൾ നമുക്ക് നൽകുന്നവയാണ് ഒരു രാജ്യത്തിലെ വിദ്യാഭ്യാസവും സാഹിത്യവും കലകളും എത്രത്തോളം ശ്രേഷ്ഠങ്ങളാണ് തത്വപ്രധാനങ്ങളാണ് അത്രമാത്രം അവിടുത്തെ ജനങ്ങൾ സംസ്കാര സമ്പന്നരുമായിരിക്കും ഈ പറഞ്ഞ മൂന്ന് കാര്യങ്ങളും അധപ്പതിച്ച സ്ഥലത്തെ ജനങ്ങൾ പ്രായണ പ്രാകൃതരും ഉശൃംഖല വൃത്തികളും ഉള്ളവരും ആയിരിക്കുകയും ചെയ്യും ജനങ്ങൾ പ്രാകൃതന്മാരായി കഴിഞ്ഞാൽ അവർക്കിടയിൽ സുഖസമാധാനങ്ങളോ നല്ല ജീവിതമോ ഉണ്ടാവില്ല പലതരത്തിലുള്ള രോഗങ്ങൾ ദാരിദ്ര്യം വ്യക്തി മത്സരങ്ങൾ വൃഥാക്ലേശങ്ങൾ വിശ്വാസമില്ലായ്മ തുടങ്ങി അനേകം ദോഷങ്ങൾ അവിടെ സ്ഥിരമായി തന്നെ നിലനിൽക്കാൻ തുടങ്ങും വ്യക്തികളുടെ സംസ്കാരത്തിൻ്റെ പേരിലാണ് വിദ്യാഭ്യാസാദികൾക്ക് പ്രാധാന്യം ഉണ്ടായതു തന്നെ കാലദേശങ്ങൾക്ക് അനുരൂപമായി ജനങ്ങളെ സമ്പന്നരാക്കി ഉയർത്താനുള്ള കഴിവ് വിദ്യാഭ്യാസത്തിനും സാഹിത്യത്തിനും എന്ന പോലെ കലകൾക്കുമുണ്ട് ഇത്രയും പ്രാധാന്യം മറ്റൊന്നിനും തന്നെ ഇല്ല എന്നും പറയണം അതിനാൽ ഇവ എല്ലാം നന്നായാൽ ആ പ്രദേശം ആ ദേശം ആ രാജ്യം വളരെ വേഗത്തിൽ ഉയരും രാജ്യത്ത് ഉണ്ടാവും പൊതുജീവിതം ശാന്തമാവും പവിത്രമാവും ഹരി ഈ പുറം ലോകത്തിലെ അനേകം കാര്യങ്ങളെ ഒരു കുട്ടി ധരിക്കേണ്ടതായിട്ടുണ്ട് അവയൊക്കെ യഥാവസരം പഠിക്കുകയും വേണം അവനെ പഠിപ്പിക്കുകയും വേണം എന്നാൽ എന്തൊക്കെ പഠിച്ചാലും ഇല്ലെങ്കിലും ആ വ്യക്തിയുടെ ശ്രേയസ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ ശുദ്ധിയിലാണ് അമംഗളവും അശുദ്ധവുമായ ജീവിതത്തിൽ യാതൊരു ജ്ഞാനത്തിനും ശ്രേയസിനെ വളർത്താൻ സാധിക്കില്ല അതുകൊണ്ട് ജീവിതത്തിൻ്റെ ശുദ്ധിയാണ് എല്ലാ അറിവുകളെക്കാളും പ്രധാനമായിട്ടിരിക്കുന്നത് ഈ പരമാർത്ഥത്തെ മറക്കാതെ വേണം ഏത് തൊഴിലും ഏതറിവും നേടുന്ന വിദ്യാഭ്യാസത്തിലേക്ക് കടക്കുവാൻ ചുരുക്കത്തിൽ ജീവിതത്തിൻ്റെ രൂപീകരണമാണ് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യം ഒരുവിനെ ധന്യനാക്കുവാൻ പറ്റാത്ത കുറേ അറിവുകളെ മാത്രം ചുമന്നുകൊണ്ട് നടക്കലാണ് വിദ്യാഭ്യാസമെങ്കിൽ അതിൽ പര മധപ്പതനം മറ്റൊന്നുമില്ല അതുകൊണ്ട് നമുക്ക് ആവശ്യം സാധിക്കേണ്ട അറിവുകളോടൊപ്പം വേറെ പല അറിവുകളെയും സമ്പാദിക്കുന്നു എന്ന ആവശ്യം നല്ലതാണെന്നാൽ ആവശ്യത്തിനുള്ള അറിവില്ലാതെയും ജീവിതത്തിൻ്റെ ശുദ്ധിയെയും ലക്ഷ്യത്തെയും മുൻനിർത്താതെയുള്ള അലങ്കാരമാത്രമായി നേടുന്ന ഒരറിവും ഒരു വിദ്യാഭ്യാസവും ഒരു തൊഴിലും അത് വിദ്യാഭ്യാസമോ സാഹിത്യമോ കലകളോ ആയാലും അത് വിദ്യാഭ്യാസമല്ല വിദ്യാഭ്യാസ ആഭാസമായിട്ട് ആണ് ഇന്ന് പലയിടത്തും പലതും നടക്കുന്നത് അറിയേണ്ടവയായ കാര്യങ്ങളെ ചമൽക്കാരവും രസികത്വവും നിറഞ്ഞ ശൈലിയിൽ രസകരമായ ഭാഷയിൽ കൂടി ആലങ്കാരികമായി ഉപദേശിക്കലാണ് സാഹിത്യത്തിലൂടെ സാധിക്കുന്നത് ഒരുവിധത്തിൽ തത്വങ്ങളുടെ സ്വഭാവത്തെയും ജീവിതത്തിൻ്റെ പ്രയോജനത്തെയും ഉപദേശിക്കുക തന്നെയാണ് സാഹിത്യങ്ങൾ ചെയ്യുന്നത് വേദങ്ങളുടെ വിധി നിഷേധങ്ങളെ ധർമാധർമ്മങ്ങളെ സ്പഷ്ടമായി പ്രകാശിപ്പിക്കുന്ന ഇതിഹാസങ്ങളും അതിലെ നായികാനായകന്മാരുടെ ചരിത്രങ്ങളുമായിരിക്കും മിക്കപ്പോഴും കവിതകളിലെ പ്രതിപാദ്യ വിഷയങ്ങൾ അത് ധർമ്മോപദേശമാണ് ആ കാരണം കൊണ്ട് തന്നെ ആരുടെയെങ്കിലും കഥയോ ചരിത്രമോ പറയലല്ല ധർമ്മോപദേശം എന്ന വിഷയം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരേ വിഷയത്തെ അനേക പ്രാവശ്യം അനേകം ആളുകൾ പറഞ്ഞാലും അതധികമാകില്ല അത് പ്രതിപാദിക്കുന്ന ശൈലിക്ക് ഒരു പ്രത്യേകത ഉണ്ടായാൽ വളരെ നന്നായിരിക്കുകയും ചെയ്യും എത്ര പ്രാവശ്യം ഒരു കാര്യത്തെ തന്നെ പറഞ്ഞാലും അധികമല്ല എന്ന നിലയ്ക്കാണ് രാമായണവും ഭാരതവുമാകുന്ന ഗ്രന്ഥങ്ങളിലെ കഥകൾക്ക് അനേകമനേകം രൂപങ്ങളും ആവർത്തനങ്ങളും ഉണ്ടാവാൻ ഇട വന്നിട്ടുള്ളത് അത് അസുഖകരമോ അനാവശ്യമോ ആയ സമ്പ്രദായം അല്ല എന്ന് എല്ലാവരും സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് തത്വ ഉദ്ബോധനമാണ് സാഹിത്യത്തിൻ്റെ ആശയം അതിനാൽ അത് നിറവേറ്റാൻ ഏത് പുറംകൂടിനെയും എത്ര പ്രാവശ്യവും ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നാണ് വിശിഷ്ടമായൊരു രത്നത്തെ സൂക്ഷിക്കുന്ന പെട്ടിയും ആകർഷണമായിരിക്കേണ്ടതാണ് പെട്ടിയുടെ ആകർഷത കണ്ടിട്ടാണ് തുറന്ന് അതിലെ രത്നത്തെ നോക്കാൻ ഇടവരുന്നത് അതുപോലെ ഉത്കൃഷ്ടങ്ങളായ ആശയങ്ങളെ ഉൾക്കൊള്ളിച്ച പുറം കൂടാതെ ഇതിഹാസവും ശ്രേഷ്ഠമായിരിക്കേണ്ടതാണ് അങ്ങനെയാണ് മുമ്പുള്ള കവികളൊക്കെ ചെയ്തു വന്നത് അവ ഭൗതികവും ആധ്യാത്മികവുമായ അറിവിൻ്റെ ഉച്ചകോടിയിലെത്തി പക്വത വന്ന് ജീവിതത്തിന് ധന്യത വന്ന ഒരാളാണ് കവി അങ്ങനെയുള്ളവർക്ക് സാഹിത്യത്തിൻ്റെ വൈഭവത്തെയും അന്തസ്സിനെയും ശരിക്കറിയാനും നിലനിർത്താനും സാധിക്കുകയുള്ളൂ അവർക്ക് മാത്രമേ ആകർഷകങ്ങളായ ഇതിഹാസങ്ങളിൽ കൂടെ അനശ്വരങ്ങളായ തത്വങ്ങളെ ലോഭമില്ലാതെ വാരിവിതറാൻ സാധിക്കുകയുള്ളൂ തത്വസമ്പുല്നങ്ങളായ അവരുടെ കവിതകൾക്ക് അവരുടെ യശസ് അന്ത പോലെ ഒരു കാലത്തും നാശം ഉണ്ടാകുകയുമില്ല കാരണം നശിക്കാത്ത തത്വങ്ങളെയാണ് കവിതയുടെ സ്വരൂപത്തിൽ തുറന്ന് പ്രകാശിപ്പിക്കുന്നത് എത്ര തന്നെ നിസ്സാരവും ശുഷ്കവുമായ ഒരു ഇതിഹാസം കൂടി ഒരു കവിയുടെ വാക്കിൽ കൂടെ പുറത്തു വരുമ്പോൾ മഹത്തായ ഒരു തത്വോപദേശവും രസ നിഷിന്ധ്യമായ കവിതയുമായി തീരും സാധാരണ സംഭവങ്ങളെ സാധാരണ നിലയിൽ ചിത്രീകരിക്കുകയോ പ്രതിപാദിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ അത് കവിതയോ സാഹിത്യമോ അല്ല ബാലിസമായ മിഥ്യാപ്രലാപം മാത്രമാവും അങ്ങനെയുള്ള സൃഷ്ടികൾ സാഹിത്യത്തിൻ്റെയും കവിതയുടെയും അന്തസ്സിൻ്റെയും മഹിമയുടെയും മഹത്വം ഇല്ലാതാക്കും അത് ഉൾക്കൊള്ളുന്ന ജനങ്ങളുടെ ബുദ്ധിവൃത്തിയെ ദുഷിപ്പിക്കും ലോകജീവിതത്തിലെ നല്ല വശങ്ങളെ വളർത്തി ചീത്തവശങ്ങളെ അകറ്റാൻ താൽക്കാലികങ്ങളായ സാഹിത്യ സൃഷ്ടികൾ കൂടിയും കഴിയുന്നില്ലെങ്കിൽ അതെല്ലാം ചപ്പ് ചവറുകളായി മാറും അനേകമനേകം പുസ്തകങ്ങളും കവിതകളും ഇറങ്ങുന്നുണ്ട് പക്ഷെ ഒറ്റ പ്രാവശ്യം വായിച്ചിട്ട് രണ്ടാമത്തെ പ്രാവശ്യം അതൊന്നും ആരും തപ്പുന്നില്ല എന്നാൽ മേൽപ്പറഞ്ഞ ഗുണനിലവാരമുള്ള കവിതകൾ എന്നും എപ്പോഴും പലപ്പോഴും അറിവുള്ളവർ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് നമ്മുടെ സുഭാഷിത ശ്ലോകങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വാമികൾ എഴുതിയതൊക്കെ ഇന്ന് നമ്മൾ ഈ ഗ്രൂപ്പിലുള്ളവരും പുറത്തുള്ളവരുമായി എത്ര പേർ ഇത് കേട്ട് ആസ്വദിക്കുന്നുണ്ട് അതുപോലെ മഹത്വമുള്ളതാണ് കലയും സാഹിത്യത്തെയും കവിതകളെയും സംബന്ധിച്ച് പറഞ്ഞ എല്ലാ കാര്യങ്ങളും കലാപ്രകടനങ്ങൾക്കും ബാധകമാണ് കവിത കേൾക്കാനുള്ളതാണ് കലാപ്രകടനം കേൾക്കാനും കാണാനും അറിയാനും ഓർമ്മിപ്പിക്കാനും ഉള്ളതാണ് കവിതയിൽ കൂടെ വായിച്ചും ശ്രവിച്ചും ചിന്തിച്ചും അറിയുന്നതിനേക്കാൾ സുഗമവും വേഗവും ആണ് കലകളിലൂടെ കാര്യങ്ങളെ ഗ്രഹിപ്പിക്കുവാനും മനസ്സിനെ ഒരിടത്തേക്ക് ഏകാഗ്രതയിലേക്ക് എത്തിക്കുവാനും കഴിയുന്നത് അറിയേണ്ട കാര്യങ്ങളെ ആയിരിക്കണം അതിൽ കൂടി പ്രകടിപ്പിക്കുന്നത് പ്രായേണ വിനോദങ്ങളായി കലാപ്രകടനങ്ങൾ നടത്തുന്നതും കലകളാണ് നവരസപ്രാധാന്യമുള്ള വാദ്യപ്രധാനമുള്ള സംഗീത പ്രധാനമുള്ള നടനപ്രധാനമുള്ള കഥകളി പല കലകളും സാഹിത്യങ്ങളും കവിതകളും ഒരുമിച്ചറിയുന്ന സുഖം ലഭിക്കുന്ന ഒരു മഹാസമ്പത്താണ് അതേപോലെ തന്നെ വീക്കെൻഡേയും തിമിലയും കൂടുന്ന പരിഷവാദ്യം അത് അടിസ്ഥാനമായി വിസ്തരിച്ച് കൊട്ടിയാൽ മനുഷ്യൻ്റെ കാലിൻ്റെ വെള്ളമുതൽ തലവരെ ഒരു വശീകരണം ഒരു ബിന്ദുവിലേക്ക് കൊണ്ടെത്തിക്കുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് ഇത് വിനോദങ്ങൾ മാത്രമല്ല ആസ്വദിക്കാനുള്ളത് മാത്രമല്ല ധർമ്മബോധങ്ങൾ കൂടിയുള്ളവയാണ് നാടകങ്ങളും ഇതിവൃത്തങ്ങൾ പുരാണ കഥകളല്ലേ അവയെല്ലാം ധർമ്മ ധർമ്മബോധങ്ങളല്ലേ നാടകത്തിൽ കൂടെ ഭാരതീയ സംസ്കാര തത്വങ്ങൾ കഥാപാത്രങ്ങളിലെ വാക്കുകളിലൂടെ ശ്രോതാക്കളുടെ കാഴ്ചക്കാരുടെ ഉള്ളിലേക്ക് തറക്കുകയല്ലേ ചെയ്യുന്നത് അങ്ങനെയാണെങ്കിൽ എല്ലാ മനുഷ്യർക്കും എല്ലാവരുടെയും എല്ലാവിധ ദുഃഖങ്ങൾക്കും അധപ്പതനങ്ങൾക്കും മുഖ്യഹേതുവായ തെറ്റുകളെ ഇല്ലാതാക്കി നല്ല സന്ദേശം ഭ്യമായി കലകളിലൂടെ കലാപ്രകടനങ്ങളുടെ ആദ്യമേളങ്ങളിലൂടെ സംഗീതത്തിലൂടെ എല്ലാവരുടെയും മനസ്സിലെ ദോഷങ്ങളെ അകറ്റി ആ ദോഷങ്ങളിൽ നിന്ന് നിവർത്തിക്കാനുള്ള പ്രേരണ നമ്മുടെ കലകൾക്കുണ്ട് എന്ന് ഇവിടെ നമുക്ക് ബോധ്യമാകും ദുരാചാരങ്ങളെ പ്രോത്സാഹിപ്പിക്കാതിരിക്കുവാനും സദാചാരങ്ങളെയും ഈശ്വരവിശ്വാസത്തെയും തകർക്കുന്നവയെ ഒഴിവാക്കാനും നമ്മുടെ കൂട്ടായ്മ കൊണ്ട് സാധിക്കണം ദുരാചാരങ്ങളിലേക്ക് നയിക്കുവാനും സദാചാരങ്ങളെയും ഈശ്വരവിശ്വാസത്തെയും തകർക്കാനും ആകുന്ന കലകളോ കലാപ്രകടനങ്ങളോ കലാതന്തുക്കളോ യഥാർത്ഥമായിട്ടുള്ള സംസ്കാര സമ്പന്നൻ ഉപയോഗിക്കില്ല ഒരായിരം ആയിരം രാജസ പിന്നെ രാജഭരണ രീതികൾ നമുക്കുണ്ടായിരുന്നു ആ രാജശാസനങ്ങളെ കൊണ്ടു കൂടി വളർത്താനോ നിലനിർത്താനോ കഴിയാത്ത ധർമ്മബോധവും സദാചാരനിഷ്ഠയും ഈശ്വരവിശ്വാസവും മറ്റു നല്ല ഗുണങ്ങളും വിദ്യാഭ്യാസം കൊണ്ടും കലാപ്രകടനങ്ങളെ കൊണ്ടും സാഹിത്യങ്ങളെ കൊണ്ടും സുഗമമായി വളർത്താനും നിലനിർത്തുവാനും സൽ ഉത്കൃഷ്ടമായ സംസ്കാരത്തിൻ്റെ ഉറവിടമായ ഈ വക കാര്യങ്ങൾ നന്നായാൽ രാഷ്ട്രവും സമുദായവും നന്നാവും അവ ദുഷിച്ചാൽ അവിടം നശിക്കും എന്നുള്ളതിന് സംശയവും ഇല്ല ഹരിയോ എന്നാൽ എന്താണ് ആ വിദ്യാഭ്യാസം നമുക്കിന്ന് കളരികളിലാണെങ്കിലും സ്കൂളുകളിലാണെങ്കിലും ഗുരുകുലത്തിലാണെങ്കിലും ഗുരുമുഖത്തു നിന്നാണെങ്കിലും പലതും പഠിക്കാനും പഠിപ്പിക്കാനുമുണ്ട് ഈ ലോകത്തിൽ പഠിക്കുന്ന വിഷയങ്ങളിൽ ചിലതൊക്കെയും നമ്മുടെ ജീവിതത്തിൽ പ്രയോജനമുള്ളതും പലതും പിൽക്കാലത്ത് ജീവിതത്തിൽ പ്രയോജനപ്പെടാത്തവയും ആയെന്ന് വന്നേക്കാമെങ്കിലും ആവശ്യമുള്ളതോ ഇല്ലാത്തതോ ആയ എന്തിനെയൊക്കെ അറിഞ്ഞാലും ആവശ്യമറിയേണ്ടതെന്തോ അതിനെ അറിയാൻ കഴിഞ്ഞില്ലെങ്കിൽ ആ പഠനം അപൂർണമാകും എന്താണ് ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ത് സാധിച്ചാൽ ഒരാൾ കൃതകൃത്യനാകും സംതൃപ്തനാകും എന്തിനെ സാധിക്കാത്തത് കൊണ്ടാണ് അതൃപ്തന്മാരും നിരാശന്മാരുമായി മാറുന്നത് ഇതിന് തൃപ്തികരമായ മറുപടി അറിയപ്പെടേണ്ട സംഗതികളിൽ അതിപ്രധാനമായ ഒന്നാണ് അതറിഞ്ഞു കഴിഞ്ഞാൽ അതിനെ എങ്ങനെ സമ്പാദിക്കാം എന്നുള്ളതും അറിയേണ്ടതാണ് തത്വശാസ്ത്രങ്ങളും മതങ്ങളും അധ്യാത്മ സംസ്കാരവും ഒക്കെ എല്ലാ രാജ്യത്തും എല്ലാ സമുദായങ്ങളിലും ഉണ്ട് എന്നാൽ എന്താണ് ജീവിത ലക്ഷ്യം എന്ന് രൂപേണ പറഞ്ഞിട്ടുള്ള തത്വശാസ്ത്രങ്ങളോ മതങ്ങളോ അധികം ഇല്ല ഇന്ത്യൻ തത്വശാസ്ത്രം അല്ലെങ്കിൽ നമ്മുടെ വൈദിക സാഹിത്യം ഒന്നു മാത്രമാണ് ജീവിത ലക്ഷ്യങ്ങൾ ധർമാർദ്ധ ഉച്ചത്തിൽ പറഞ്ഞ ഒരേ ഒരു തത്വശാസ്ത്രം ഭാരതീയമാണ് ധർമാർദ്ധ പുരുഷാർത്ഥങ്ങളെ സാധിക്കാത്തത് കൊണ്ടാണ് ഓരോരുത്തരും നിരാശരും അതൃപ്തരുമായി തന്നെ കഴിയേണ്ടി വരുന്നത് മോക്ഷമാണ് പരമമായ പുരുഷാർത്ഥം അല്ലെങ്കിൽ ജീവിതലക്ഷ്യം മറ്റനേകമനേകം തടസ്സങ്ങളെ കൊണ്ട് തടയപ്പെട്ടിരിക്കുന്നതാണിത് അപ്പോൾ ഓരോരുത്തരുടെയും മോക്ഷാനുഭൂതി പ്രസ്തുത തടസ്സങ്ങളെ തട്ടി നീക്കി മോക്ഷമാർഗം സുഗമമാക്കി തീർക്കാനുള്ളതാണ് നമ്മുടെ ധർമാർത്ഥകാമോക്ഷങ്ങളാകുന്ന ആദ്യത്തെ മൂന്ന് പുരുഷാർത്ഥങ്ങൾ ആ കാരണത്താൽ അവ ഈ ലോകത്തെ അനുഭവങ്ങളാണ് എല്ലാം കൊണ്ടും അതിപ്രധാനവും ആദ്യം സാധിക്കേണ്ടതും അവസാനം വരെ നിലനിർത്തേണ്ടതുമായ പുരുഷാർത്ഥമാണ് ധർമ്മം ധർമ്മത്തിന് മുപ്പതിൽ പരം വേരുകളുണ്ട് അതിൽ പ്രധാനമാണ് സത്യം ധർമ്മമില്ലെങ്കിൽ പിന്നെ എന്തൊക്കെയുണ്ടായാലും ഇഹത്തിലും പരത്തിലും ശ്രേയസ് ഉണ്ടാവില്ല എല്ലാവിധ അനർത്ഥങ്ങളും അധർമ്മത്തിൻ്റെ ഫലമാണ് പുരാണങ്ങളുടെയും ഇതിഹാസങ്ങളുടെയും മുഖ്യമായൊരംശം ധർമ്മത്തെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് അങ്ങനെയുള്ള ധർമ്മത്തെയാണ് ആദ്യം അറിയേണ്ടത് ആചരിക്കേണ്ടത് പഠിക്കേണ്ടത് എല്ലാവിധ ശ്രേയസ്സുകളുടെയും എല്ലാവിധ സുഖസമാധാനങ്ങളുടെയും ആണി വേര് ധർമ്മമാണ് ധർമ്മത്തിന് സ്ഥാനമില്ലെങ്കിൽ അത് വിദ്യാഭ്യാസത്തിന് എന്തു ഗുണം ചെയ്യും അപ്പം ധാർമ്മികമായ വിദ്യാഭ്യാസം ആ ഒരു വിദ്യാർത്ഥിയുടെ ഭാവി ജീവിതം മെച്ചപ്പെടണമെങ്കിൽ ഉണ്ടാവണം ഭാവി ജീവിതത്തിൻ്റെ രൂപീകരണമാണ് വിദ്യാർത്ഥികളെയും മാന്യന്മാരും ഉത്തമ പൗരന്മാരുമാക്കി തീർക്കുന്നത് ആ പഠനം കൊണ്ട് അത് സാധിക്കണം ധർമ്മത്തിന് സ്ഥാനം കൊടുക്കാത്ത വിദ്യാഭ്യാസം വേണ്ട എല്ലാവിധ ചീത്ത നടപടികളും ദുസ്വഭാവങ്ങളുമുള്ള ഒരു കുട്ടി ചോദിച്ച ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞു എന്ന കാരണം കൊണ്ട് മാത്രം എങ്ങനെ വിജയിത്തീരും കുട്ടികളെ ചോദ്യത്തിന് ഉത്തരം എഴുതിച്ച് സർട്ടിഫിക്കറ്റ് വാങ്ങിച്ച് കൊടുക്കലല്ല നമ്മുടെ കലാപഠനം എന്നുകൂടി ഭാരതീയർ ശരിക്കും മനസ്സിലാക്കിയിട്ടുള്ളത് കൊണ്ടാണ് ഇന്ന് നോക്കിക്കൊള്ളുക ആധ്യാത്മിക മനസ്സിലുള്ള രക്ഷകർത്താക്കൾ സ്കൂൾ വിദ്യാഭ്യാസത്തോടൊപ്പം കലകൾ പഠിപ്പിക്കുവാൻ വളരെയധികം മുതിരുന്നുണ്ട് മുന്നോട്ട് വരുന്നുണ്ട് അത് ശുഭോദാർക്കമാണ് നല്ലൊരു കല കയ്യിലുണ്ടെങ്കിൽ അവൻ്റെ സംസ്കാരം നല്ലതാകും കുട്ടികളെ സൽസ്വഭാവികളും ഉത്തമ പൗരന്മാരുമാക്കി വാർത്തെടുക്കേണ്ട വിദ്യാലയങ്ങൾ അവരുടെ ധാർമ്മിക ജീവിതത്തിൽ കണ്ണടയ്ക്കുകയാണെങ്കിൽ അതൊരു വമ്പിച്ച അപരാധമാണ് നാടിനും സമുദായത്തിനും പൊറുക്കാൻ പറ്റാത്തതാണ് മറ്റെല്ലാ പുരുഷാർത്ഥങ്ങളെയും ജീവിതത്തിൻ്റെ ഒട്ടാകത്തന്നെയും അടിത്തറയാണ് ധർമ്മം ആ ധാർമ്മികമായ ഉത്ബോധനം നമ്മുടെ പഠനത്തിൽ പഠന കളരികളിൽ ഉണ്ടായിരിക്കണം നമ്മുടെ ഉപനിഷത് സാഹിത്യത്തിൽ പ്രസിദ്ധനായ ഒരു ആചാര്യനായിരുന്നു യാജ്ഞവൽക്കയൻ അദ്ദേഹം ഒരു കാലത്ത് വ്യാസാശ്രമത്തിലെ അന്തേവാസി ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ബുദ്ധിശക്തിയും ജീവിതശുദ്ധിയും തപോവീര്യവും വ്യാസാചാര്യനെപ്പോലും തൃപ്തിപ്പെടുത്തുന്നവയായിരുന്നു ഇക്കാരണത്താൽ ആശ്രമത്തിലെ യജുർവേദ വിദ്യാർത്ഥികളുടെ നേതൃത്വം യാജ്ഞവൽക്കയനായി വ്യാസഭഗവാൻ കൽപ്പിച്ചു കൊടുത്തു അങ്ങനെ ഗുരുവിനെ ഏറ്റവും പ്രിയനായി യാജ്ഞവൽക്കയൻ ഒരു ചെറിയ തെറ്റി ചെയ്തു സങ്കോചമില്ലാതെ ആചാര്യൻ അദ്ദേഹത്തെ യാജ്ഞവൽക്കനെ പുറത്താക്കി വെറുതെ പുറത്താക്കലല്ല ആശ്രമത്തിൽ നിന്ന് ലഭിച്ച ജ്ഞാനത്തെ മുഴുവൻ ഛർദ്ദിപ്പിച്ച് അദ്ദേഹത്തെ മൂഢനാക്കിയിട്ടാണ് പുറന്തള്ളിയത് അന്ന് യാജ്ഞവൽക്കൻ പുറത്തേക്ക് കളഞ്ഞ യജിസുകളാണ് പിൽക്കാലത്ത് തൈത്തരീയ ശാഖയായി തീർന്നതെന്നാണ് ഐതിഹ്യം ഇത് കേൾക്കുമ്പോൾ അത്ഭുതം തോന്നാം ഛർദിച്ചു എന്നു പറഞ്ഞാൽ എന്താണ് അകത്തുള്ളത് പുറത്തേക്ക് കുടഞ്ഞിടീച്ചു എന്നാണ് ചാക്ക് നിറച്ച് സാധനങ്ങൾ കുടഞ്ഞ് താഴെയിട്ട് കാലിച്ചാക്കി എന്നേ അതിനർത്ഥമുള്ളൂ യാജ്ഞവൽക്കയന് വ്യാസഭഗവാൻ എന്ന ഗുരുവിൻ്റെ അനുഗ്രഹം കൊണ്ട് കിട്ടിയിട്ടുള്ള മുഴുവനറിവുകളും യാജ്ഞവൽക്കയൻ ചെയ്ത ചെറിയൊരു തെറ്റിൻ്റെ പേരിൽ മുഴുവനും പുറത്ത് കളയിപ്പിച്ചിട്ട് മൂഢനാക്കി വിട്ടു എന്ന് പറഞ്ഞാൽ ഗുരുവിനെ നിന്നിച്ചാൽ ഗുരുവിൻ്റെ അനുഗ്രഹം നഷ്ടപ്പെട്ടാൽ നമ്മളിലുള്ള എല്ലാ കലകളും സമ്പത്തും ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റാതെ പോകും മറ്റൊരാൾക്ക് കൊടുക്കാൻ മറ്റൊരാളിനെ പഠിപ്പിക്കാൻ കഴിവില്ലാതെ നമ്മുടെയിലുള്ള എല്ലാ കഴിവുകളും നഷ്ടപ്പെടുമെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുക ഈ ആജ്ഞവൽക്കയൻ വ്യാസാശ്രമത്തിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ഈ ആജ്ഞവൽക്യൻ പിന്നെ പല ആചാര്യന്മാരെ ഗുരുക്കന്മാരെ സമീപിച്ചെങ്കിൽ കൂടി എവിടെയും ആശ്രയം കിട്ടാതെ അവസാനം കഠിനമായ തപസ് ചെയ്ത് തൻ്റെ തെറ്റിന് തക്കതായ പ്രായ്ചിത്തം ചെയ്ത് ആദിത്യ ഭഗവാനെ ഉപാസിച്ചു ആദിത്യ ഭഗവാനിൽ കൂടി വീണ്ടും അദ്ദേഹം ജ്ഞാനത്തെ സമ്പാദിച്ചു അപ്പം പഠിക്കുന്ന കുട്ടികൾ സദാചാരനിഷ്ഠയിലും ധാർമ്മിക ജീവിതത്തിലും എത്രത്തോളം ശ്രദ്ധിച്ചിരുന്നു ഭാരതത്തിലെ പഴയ വിദ്യാഭ്യാസം എന്ന് നമുക്കിതിൽ കൂടെ മനസ്സിലാക്കാം ധനസമ്പാദനമാണ് രണ്ടാമത്തെ കാര്യം എന്ന് ധർമ്മ അർത്ഥ കാമ മോക്ഷത്തിലെ രണ്ടാമത്തെ കാര്യം അർത്ഥമാണ് അതിനും ഗണ്യമായ സ്ഥാനം ഉണ്ട് വിദ്യാഭ്യാസത്തിൽ നാം ഇന്ന് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നത് ഇപ്പോൾ വൈക്കം കലാപീഠത്തിലോ അല്ലെ മറ്റു ഗുരുകുലത്തിലുമൊക്കെ കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ ഏതെങ്കിലും രക്ഷകർത്താവിൻ്റെ മനസ്സിൽ ഇങ്ങനൊരു തോന്നലുണ്ടാവാം ഇവൻ ഇവിടെ പഠിച്ച് രണ്ടു വർഷം പഠിച്ചിറങ്ങിയാൽ ദേവസ്വം ബോർഡിൽ ജോലി കിട്ടും അപ്പോൾ സർക്കാർ ഉദ്യോഗമാകും പിന്നെ എന്തുമാകാം അപ്പോൾ പണം സമ്പാദിക്കാൻ വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസം ഇന്ന് കുട്ടികളെ സ്കൂളിൽ ചേർക്കുമ്പോൾ മുതൽ ആ കുട്ടിക്ക് കുത്തിവയ്പ്പ് തുടങ്ങും നീ ഡോക്ടറാവണം എൻജിനീയർ ആവണം എന്നാൽ ഒരു മനുഷ്യനാകാൻ ആരും പഠിപ്പിക്കുന്നില്ല അപ്പോൾ എന്ത് പഠിച്ചാൽ ഏത് ജോലി കിട്ടിയാൽ എത്ര രൂപ ശമ്പളം കിട്ടും എന്നാണ് ഇന്നത്തെ വിദ്യാഭ്യാസത്തിൻ്റെ അടിസ്ഥാനമെങ്കിൽ ധനസമ്പാദനം കൊണ്ട് ഇഷ്ടങ്ങളായിട്ടുള്ള കാര്യങ്ങളെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് ധനസമ്പാദനം ഇഷ്ടഭോഗങ്ങളെ അനുഭവിക്കുന്നത് സുഖത്തിന് വേണ്ടിയാണ് അപ്പോൾ സുഖമാണ് ധനസമ്പാദനത്തിൻ്റെ അടിസ്ഥാനം അതിൽ തത്വം എന്ന് അല്ലെ അതിനുള്ള ആശയമെന്ന് വ്യക്തമാണ് എങ്ങനെയെങ്കിലും എത്രയെങ്കിലും ധനം സമ്പാദിക്കണം എന്നുള്ളത് ആണ് പലരുടെയും പഠനത്തിലൂടെ പലരും ചിന്തിക്കുന്നത് പക്ഷേ എന്ത് സമ്പാദിച്ചാലും സുഖികളോ സംതൃപ്തരോ ആകാത്തവരെ നമുക്ക് കാണാം ഏറ്റവും വലിയ കോടീശ്വര പ്രഭുക്കളെ നോക്കൂ അവർക്ക് ആർക്കെങ്കിലും മനസ്സമാധാനം ഉള്ളതായിട്ട് കാണുന്നുണ്ടോ ധർമ്മത്തെ നിറവേറ്റാനും പരിമിതങ്ങളായ കാമങ്ങളെ അനുഭവിക്കാനും വേണ്ടി ധർമ്മത്തിന് വിരുദ്ധമല്ലാത്ത നിലയിൽ സമ്പാദിക്കണം ധനം സുഖത്തിനും സമാധാനത്തിനും ആകണമെങ്കിൽ ഈ കാര്യം വിദ്യാഭ്യാസ കാലത്ത് ദൃഢപ്പെടാതിരുന്നാൽ മറ്റ് ഒരു സമയത്തും ആ കുട്ടിയുടെ വിദ്യാർത്ഥിയുടെ മനസ്സിൽ ഈ തത്വം ഉണ്ടാവില്ല ധനമാണ് മിക്കപ്പോഴും മനുഷ്യനെ വഴിതെറ്റിക്കുന്നത് മറ്റുള്ളവർക്കും തനിക്കും നന്മയും സുഖസമാധാനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി ജീവിക്കേണ്ട മനുഷ്യൻ അങ്ങനെ ചെയ്യാൻ ഇടവരാതെ തനിക്കും മറ്റുള്ളവർക്കും ഉപദ്രവകാരിയായി തീരുന്നതും ധനം കൊണ്ട് തന്നെ അധികം പേരും ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ദുഃഖിക്കുന്നത് അങ്ങനെയുള്ളവരാണ് ഒരു രാജ്യത്തെങ്കിൽ പിന്നെ ആ രാജ്യം എങ്ങനെ ആ നാടെങ്ങനെ ആ വീടെങ്ങനെ ആ വ്യക്തി എങ്ങനെ ക്ഷേമവും സമാധാനത്തിലും ജീവിക്കും അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ ആ വമ്പിച്ച തെറ്റിൻ്റെ വലിയ ഉത്തരവാദിത്വം ആ കുട്ടികളെ പഠിപ്പിക്കുന്ന സമ്പ്രദായത്തിൽ നിന്ന് ഉണ്ടായതാണ് എന്ന് നാം ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇത് കേൾക്കുന്നവർക്ക് ഇപ്പോൾ നിലവിലുള്ള വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ നമ്മുടെ മക്കളെ പഠിപ്പിക്കാതിരിക്കാനോ കൊച്ചുമക്കളെ അയക്കാതിരിക്കാനോ പറ്റില്ല എന്ന് അറിയ അറിഞ്ഞിട്ട് തന്നെയാണ് പറയുന്നത് എന്നിരുന്നാലും ആ കൂട്ടത്തിൽ ഈ പറഞ്ഞ കാര്യങ്ങൾ വീട്ടിലിരുത്തിയും നമ്മുടെ കുഞ്ഞുങ്ങളെ എന്തെങ്കിലും കലയെ അഭ്യസിപ്പിക്കുവാൻ വിടുന്ന ആ വിദ്യാലയത്തിൽ നിന്നും അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ സംസ്കാരത്തിൽ നിന്നും നമ്മുടെ മക്കളിലേക്ക് ഇതുകൂടെ കൊടുക്കണം മുതിർന്നവരും ഇത് മനസ്സിലാക്കണം അപ്പം ഈ പറയപ്പെട്ട മൂന്ന് പുരുഷാർത്ഥങ്ങളും വേണ്ട പോലെ നിറവേറ്റിയ ഒരാൾക്കാണ് പരമപുരുഷാർത്ഥമെന്ന മോക്ഷമെന്ന നല്ല ആനന്ദത്തിലും ശാന്തിയിലും സംതൃപ്തിയിലും സമാധാനത്തിലും ജീവിതത്തിൻ്റെ സായങ്കാലം എത്തിക്കുവാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവണം പല വിധത്തിലുള്ള ആഗ്രഹങ്ങൾ മനുഷ്യൻ്റെ ഉള്ളിലുണ്ട് അവയൊക്കെ സാധിക്കാനായിട്ടുള്ള പരിശ്രമമാണ് എല്ലാവർക്കും ആ ആഗ്രഹങ്ങൾ നിറവേറണമെങ്കിൽ സുഖം ഉണ്ടാകണമെങ്കിൽ ആ സുഖം ഉണ്ടാകുന്നതിന് ഹേതുവായ കാമം ആഗ്രഹം നമുക്കുണ്ടാവണം നല്ല ആഗ്രഹം ഉണ്ടാവണം നല്ലത് മാത്രം അപ്പം ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളും അറിഞ്ഞ് ജീവിക്കണം സുഖിക്കാനും നിലനിൽക്കാനുമാണ് എല്ലാ ജീവികളും ആഗ്രഹിക്കുന്നത് ദുഃഖിക്കാനും നശിക്കാനും ആർക്കും ആഗ്രഹമില്ല നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ സഫലീകരിക്കണമെന്ന അറിവില്ലായ്മയാണ് എല്ലാവരെയും കുഴിക്കുന്നത് ദുഃഖിപ്പിക്കുന്നത് ഈ അറിവില്ലായ്മയുടെ പരിഹാരമാണ് നമ്മുടെ വിദ്യാഭ്യാസം അതിൽ കലകൾക്ക് പ്രാധാന്യം കൊടുക്കണം ഏതെങ്കിലും ഒരു കല ഈ വിദ്യാഭ്യാസ കാലത്ത് സ്കൂൾ വിദ്യാഭ്യാസ കാലത്ത് കോളേജ് വിദ്യാഭ്യാസ കാലത്ത് കലകൾ കൂടി അഭ്യസിച്ച് വരുന്ന കുട്ടികളെ ഒന്ന് നോക്കൂ പൊതുവേ അവർ സൽ സ്വഭാവികളായിരിക്കും വിനയമുള്ളവരായിരിക്കും ഗുരുത്വമുള്ളവരായിരിക്കും അതിനാൽ വിദ്യാഭ്യാസം എന്നത് മനുഷ്യനെ സുഖിയും സംതൃപ്തനും ചാരിതാർത്ഥനമാക്കി തീർക്കുന്ന ഒന്നായിരിക്കണം അതിനെ വിദ്യാഭ്യാസം എന്ന പേര് പോലും പറയാൻ അർഹതയുള്ളു പുണ്യഭൂമിയായ നമ്മുടെ ഈ ദേശത്തെ ജനങ്ങൾ അസ്വസ്ഥരും അവരുടെ അനുഭവങ്ങൾ ദുഃഖപൂർണവുമാകാതിരിക്കാൻ മറ്റെന്തിനേക്കാളിലും മുഖ്യഹേതു ഇവിടുത്തെ വിദ്യാഭ്യാസമാണ് ഭാരതീയ ജനങ്ങളുടെ ശ്രദ്ധ ഇനിയെങ്കിലും പ്രത്യേകിച്ച് നമ്മളുടെയൊക്കെ ശ്രദ്ധ അതിലേക്ക് തിരിയുവാൻ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ ഗുരുത്വം കിട്ടുന്നതിന് നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ സന്ധ്യയ്ക്കോ അല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടി ചൊല്ലാറുള്ള ചില കീർത്തനങ്ങൾ പഴയ കീർത്തനങ്ങൾ എൻ്റെ ഓർമ്മയിൽ വന്ന ചില വരികൾ ഞാൻ സജ്ജനങ്ങളിലേക്ക് ഒന്ന് പകരുകയാണ് പങ്കുവെക്കുകയാണ് എൻ്റെ അമ്മ അമ്മയുടെ മടിയിൽ ഞാൻ ഇരിക്കുമ്പോഴോ അമ്മയുടെ മടിയിൽ കിടക്കുമ്പോഴോ ഞാൻ കുഞ്ഞുന്നാൾ മുതൽ കേട്ട ഒരു കീർത്തനമാണിത് സദ്ഗുരുവേ ജയ സദ്ഗുരുവേ ജയ സൽഗുരുവേ ജയ സൽഗുരുവേ സൽഗുരുവേ ജയ സൽഗുരുവേ ജയ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ അജ്ഞാനമായവ ഒക്കെ കളഞ്ഞുടൻ വിജ്ഞാനമെന്നുള്ളിൽ വർദ്ധിക്കേണം ആജ്ഞാപിച്ചിടേണം നല്ല വഴിക്കെന്നെ നിത്യം ഗുരുപാദം കുമ്പിടും നേൻ ഇച്ഛിച്ചതൊക്കെ കൊടുക്കുന്ന തൃക്കരം ഇച്ഛയുണ്ടെൻറെ ശിരസിൽ വെപ്പാൻ തൊച്ചരണങ്ങൾ ഒഴിഞ്ഞില്ലോരാശ്രയം നിത്യം ഗുരുപാദം കുമ്പിടും ഈശ്വരനെന്നും ഗുരുവെന്നും രണ്ടില്ല നിശ്ചയിച്ചേർക്കുമ്പോൾ ഒന്നു തന്നെ ഈശ്വര എന്നു ഞാൻ കൈവണങ്ങിയിടുന്നേൻ നിത്യം ഗുരുപാദം കുമ്പിടുന്നേൻ അപ്പം ഈ കീർത്തനം ആ ആ ഈ മുഴുവൻ അക്ഷരമാലാക്രമത്തിലുണ്ട് ഇത് നമ്മുടെ പഴയ എല്ലാവർക്കും അറിയാവുന്നതാണ് തോന്നുന്നത് ഇത് ഇനിയും മുഴുവൻ കേൾക്കാൻ ആഗ്രഹിക്കുന്നവർ അറിഞ്ഞാൽ അറിയിച്ചാൽ അത് നമുക്ക് അടുത്ത ദിവസം ചൊല്ലുകയും ചെയ്യാം വളരെ വിപുലമായ ഗുരുത്വം കിട്ടുന്ന വിദ്യാഭ്യാസത്തിലൂടെ ആത്മജ്ഞാനം നേടാനുള്ള മാർഗവും ആ വിദ്യാഭ്യാസം ആത്മജ്ഞാനമൊക്കെ ഉണ്ടാവണമെങ്കിൽ ഗുരുകുല വിദ്യാഭ്യാസം കൂടി വേണമെന്നും ആ ഗുരുകുല വിദ്യാഭ്യാസം പണ്ട് എങ്ങനെയായിരുന്നു എന്നുമൊക്കെയുള്ള വിഷയങ്ങൾ ഇതിൻ്റെ ബാക്കിയായിട്ടുണ്ട് രണ്ട് ദിവസം ഈ വിഷയം തന്നെ ആയെങ്കിൽ പോലും പൂർത്തിയാവില്ല അപ്പോൾ ഈ കീർത്തനം കേൾക്കാൻ ആഗ്രഹിക്കുന്നവരുടെ അറിയിച്ചാൽ നാളത്തെ തുടർ ഇതിൻ്റെ ബാക്കിയായിരിക്കും നാളെയും മറ്റന്നാളും രണ്ട് ദിവസം കൊണ്ട് സന്ദേശമായി നൽകാൻ എന്നാലേ ഇത് പൂർത്തിയാകുകയുള്ളൂ അപ്പം ആഗ്രഹമുള്ളവരറിയിക്കുക എല്ലാവർക്കും ഗുരുത്വമുണ്ടാവട്ടെ എന്തായത് പറഞ്ഞ പോലെ ആ ശ്ലോകത്തിൽ അന്ന് ഞാനത് വിനാന്തസ്തിൽ ഞാൻ പറഞ്ഞു എന്താണ് ഈശ്വരനെയും ഗുരുവിനെയും ഒന്നിച്ചു കണ്ടാൽ ഞാൻ ഗുരുവിനേയും നമസ്കരിക്കുകയുള്ളൂ പിന്നെ ഈശ്വരനെ നമസ്കരിക്കുകയുള്ളൂ കാരണം ആ ഈശ്വരനെ എന്താണെന്ന് അറിയിച്ചു തന്ന ഗുരുവാണ് വലുതെന്ന് പറഞ്ഞതൊന്നൂടൂന്നിപ്പറഞ്ഞുകൊണ്ട് ആ ഗുരുത്വം ഇത് കേൾക്കുന്ന മുഴുവൻ ആൾക്കാരിലേക്കും നിറഞ്ഞു കവിഞ്ഞൊഴുകുവാൻ സാക്ഷാൽ ഭഗവാൻ അനുഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കുന്നു നാരായണ അഖിലഗുരു ഭഗവൻ നമസ്തേ എല്ലാവർക്കും നന്മ നേരുന്നു നന്മ വരട്ടെ നന്മ വരട്ടെ നന്മ വരട്ടെ